അശരണർക്ക് ആശ്രയമായി സേവാഭാരതി. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കടത്തുണ്ണകളിൽ അന്തിയുറങ്ങുന്നവർക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തുന്ന ക്യാമ്പിലേക്കും ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റുമാനൂർ സേവാഭാരതി നൽകി വരുന്നു. അശരണർക്ക് ആശ്രയവുമായി സേവാഭാരതി. കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച നാൾ മുതൽ കടത്തിണകളിൽ അന്തിയുറങ്ങുന്നവർക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തുന്ന ക്യാമ്പിലേക്കും നാളിതുവരെയായി പ്രഭാത ഭക്ഷണവും അത്താഴവും നൽകുന്നുണ്ട്. ഇവിടെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന അന്തേവാസികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഏറ്റുമാനൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. കോവിഡ് പോസിറ്റീവായ വീടുകളിൽ സാനിറ്റൈസേഷൻ നടത്താനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും ആവശ്യമായ മരുന്നുകളും എത്തിച്ചു നൽകുന്നുണ്ട്. കോവിഡ് ബാധിച്ചു മരിച്ച വ്യക്തികളുടെ സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സേവാഭാരതി പ്രവർത്തകർ ചെയ്തു കൊടുക്കുന്നുണ്ട്. സേവാഭാരതി പ്രവർത്തകരായ വിഷ്ണു മോഹൻ, അനീഷ് മോഹൻ, പി പി വിനയകുമാർ, മറ്റ് സേവാഭാരതി പ്രവർത്തകരായ അനന്തു അനിൽ, ശരത് മോഹൻ, വിഷ്ണു വിജയകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.